നമസ്കാരം. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാസർഗോട്ട് ഇന്ന് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം കേരള കർണാടക മംഗലാപുരം, അതായത് തലപ്പാടി, അതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലേക്ക് വരുന്ന എല്ലാ അതിർത്തികളും കർണാടക മണ്ണിട്ട് അടച്ചു. ശരി തന്നെയാണ്, രാജ്യത്ത് വെച്ച് ഏറ്റവും കൂടുതൽ കൊറോണ പടർന്നു പിടിക്കുന്ന ഒരു ജില്ല, ആ ജില്ലയിൽ നിന്ന് കർണാടകയിലേക്കോ കർണാടകയിൽ നിന്ന് കാസർഗോട്ടേക്കോ ഒരാളും ഒരു വാഹനവും കടന്നു പോകാൻ പാടില്ല എന്നുള്ള കടുത്ത നിബന്ധന, ഇല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി തന്നെയാണ് കർണാടക മണ്ണിട്ട് ബോർഡർ അടക്കാൻ കാരണം. ഇതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം കർണാടകയിൽ രോഗം പടരാതിരിക്കാൻ അവർക്ക് കർണാടകയിലെ ബോർഡറുകൾ അടിച്ചേ മതിയാവുള്ളൂ. കർണാടകയിൽ രോഗം പടർന്നാൽ അത് നിയന്ത്രിക്കുന്നതിൽ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും. അതുകൊണ്ടാണ് കർണാടക ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇനി ആര് ഭരിച്ചാലും ഇതേ തീരുമാനമാണ് എല്ലാ ഭരണകൂടവും സ്വീകരിക്കുക. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോട്ടുകാർക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. സത്യം തന്നെയാണ്, ഇതുവരെ 7-ൽ മരണം സംഭവിച്ചു. നല്ല ചികിത്സ ഉറപ്പാക്കാൻ ഇന്ന് രാജ്യത്ത് വെച്ചിട്ട് ഏറ്റവും മുന്തിയ ഒരു നഗരം മംഗലാപുരം തന്നെയാണ്. ഒരു മെഡി സിറ്റിയാണ് മംഗലാപുരം. 7-ൽ മെഡിക്കൽ കോളേജുകൾ, അതിലധികം വലിയ വലിയ ആശുപത്രികൾ, മൾട്ടി സ്പെഷ്യാലിറ്റി, നല്ല നല്ല ഡോക്ടർമാർ, ഒരുപാട് ക്ലിനിക്കുകൾ, നല്ല മെഡിക്കൽ ഷോപ്പുകൾ, ഇതെല്ലാം മംഗലാപുരത്ത് ഇന്ന് ലഭ്യമാണ്. എന്നാൽ ഇതിന് പകരം വീട്ടാൻ കാസർഗോഡ് അതേപോലെ ആകണം എന്നാഗ്രഹിക്കുന്ന ചില കാസർഗോട്ടുകാരോടാണ് ഈ കാര്യം പറയാനുള്ളത്. ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഞങ്ങൾ ആശുപത്രി പണയും എന്ന് മുന്നോട്ട് വരുന്ന ഒരുപാട് മുതലാളിമാരുണ്ട്. ഇവരിൽ ആരൊക്കെ ആശുപത്രി പണിയും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ ആഹ്വാനവുമായി മുന്നോട്ട് വന്ന ഒട്ടുമിക്ക മുതലാളിമാരും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒരാളും ആശുപത്രി പണിയില്ല. കാരണം ആശുപത്രി എന്നത് ഒരു വ്യാപാര സ്ഥാപനമല്ല, ഒരു ആതുരാലയം. അത് ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സർവീസ് മേഖലയാണ്. അതിൽ കച്ചവട താല്പര്യം കണ്ട് മുന്നോട്ട് വരുന്നവരുമുണ്ടാകാം. എന്നാൽ ഇത് നടത്തിച്ചു കൊണ്ടുപോകാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം അത് ഏറ്റവും വലിയ തോതിലുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. ഇതിനാഴത്തിലുള്ള പഠനം വേണം, നല്ല ഫെസിലിറ്റീസ് വേണം, നല്ല ഡോക്ടർമാരെ ലഭ്യമാക്കണം, നല്ല ടെക്നീഷ്യന്മാർ വേണം, അതിലുപരി ഒരുപാട് മിഷനറീസും വേണം. ഇതൊക്കെയും ഉണ്ടാവണമെങ്കിൽ നല്ല പണം വേണം. പണം എന്ന് വെച്ചാൽ ചില്ലറ പണമൊന്നും പോരാ. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ, മംഗലാപുരത്തുള്ള മെഡിക്കൽ കോളേജുകൾ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു നോക്ക്. അവർ 500 കോടി തൊട്ട് 2,000-3,000 കോടി വരെ ചെലവഴിച്ചാണ് ആശുപത്രികൾ പണിതത്. അതുകൂടാതെ മറ്റു ആശുപത്രികളിൽ പഠന ആളുകളിൽ നല്ല മികച്ച ഡോക്ടർമാർ മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് മുതലാളിമാർ പണം മുടക്കിയിട്ടുള്ളത്. കാസർഗോഡ് അത്തരത്തിലുള്ള ഏത് ഡോക്ടറാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്? ഒരാളുമില്ല. എന്നാൽ ഈയിടെ ഒരു വാഗ്ദാനം എനിക്ക് വിശ്വാസമുള്ളതാണ്. GCC രാജ്യങ്ങളിൽ 15-ൽ ആശുപത്രികളുള്ള, ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉപ്പളയിലെ ലത്തീഫ് ഉപ്പള മുന്നോട്ട് വെച്ചൊരു പദ്ധതി, ആശുപത്രി 4 മാസക്കകം തുറക്കും എന്നുള്ളൊരു ഉറപ്പ്, അത് നമുക്ക് വിശ്വസിക്കാം. കാരണം 90%-ൽ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ ഒരു ആശുപത്രിയാണ്. അതിന് സാങ്കേതിക അനുമതി മാത്രമാണ് ഇനി ബാലൻസ് ഉള്ളത്, മിനുക്ക് പണിയും. അത് തീർത്താൽ ആ ആശുപത്രി ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. 2-ാമത്തെ പ്രോജക്റ്റ് ഇവർ മുമ്പ് തന്നെ മനസ്സിൽ കരുതിയ ഒരു പ്രോജക്റ്റാണ്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് ബാങ്ക് റോഡിലുള്ള സ്ഥലത്ത് നല്ല സൗകര്യത്തോടു കൂടിയിട്ടുള്ള ആശുപത്രി കാസർഗോട്ടും പണിയും എന്നുള്ളൊരു കാര്യം. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ അതിൻ്റെ വർക്കുകൾ, ഇല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകൾ, അതിൻ്റെ മറ്റു അനുബന്ധ കാര്യങ്ങൾ കുറച്ച് സ്പീഡപ്പ് ചെയ്തു എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി, കാസർഗോഡ് ഈ 2 പദ്ധതികൾ വിൻടച്ച് ഗ്രൂപ്പ് പൂർത്തീകരിക്കുമെന്ന്.
അതിലൊന്ന് വിൻടേജ് ഗ്രൂപ്പും കാഞ്ഞങ്ങാട്ടേത്ത് ഉപ്പള ഗേറ്റ് ലത്തീഫ്ച അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുമായി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്. വിൻടേജ് ഗ്രൂപ്പ് തന്നെ പൂർത്തീകരിച്ച ഒരു ടൗൺഷിപ്പ് നമ്മുടെ മാനിയിലുണ്ടല്ലോ, അവിടെ ഒരു ദേശീയ നിലവാരത്തിലുള്ള സ്കൂളിനുള്ള പ്രോജക്റ്റും അവർ പൂർത്തീകരിച്ച് വരികയാണ്. അതിൻ്റെ കുറ്റിയൊഴിക്കൽ കർമ്മം കഴിഞ്ഞു, അതിൻ്റെ മറ്റുള്ള പ്രോജക്റ്റുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ പറയുന്ന വാക്ക് വിശ്വസിക്കാമെന്നല്ലാതെ, ഇതുമായി ഒരു ബന്ധമില്ലാതെ, ഈ ആശുപത്രി മേഖലയുമായി ഒരു ബോധവുമില്ലാതെ, ഒരു ഡോക്ടേഴ്സോ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടുകെട്ട് ഇല്ലാതെയുള്ള ഒരു പബ്ലിസിറ്റി മാത്രമാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അതിലേതാണ് ശരിയെന്നും ഏതാണ് തെറ്റിയെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്ക് വേണം. കാസർഗോട്ടേക്ക് വേണ്ടത് അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രികളല്ല, ജീവിത നിലവാരമാണ്. എന്ന് വെച്ചാൽ നല്ല ആഹാരം ശീലമാക്കണം. ആശുപത്രികൾക്കൊന്നുകൂടി വരുമ്പോൾ മനുഷ്യർക്ക് അസുഖം കൂടുതലുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ആശുപത്രികൾ പണിയണമെന്നല്ല നമ്മൾ പറയേണ്ടത്. മായമില്ലാതെ നല്ല ഭക്ഷണം വേണം, നമുക്ക് നല്ല ആരോഗ്യം വേണം, അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ പിടിപെടാൻ പാടില്ല എന്നുള്ള ദൃഢമായൊരു പ്രതിജ്ഞയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയല്ല വേണ്ടത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് മുക്കിലും മൂലയിലും ആശുപത്രികൾ ഉണ്ടായത് കൊണ്ട് എന്താണ് കാര്യം? ആ ആശുപത്രികളിൽ പോയി ചികിത്സ നേടണമെങ്കിൽ ഒരുപാട് പണം വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നാം ആഴത്തിൽ ചിന്തിക്കാതെ, നല്ല ഭക്ഷണ ക്രമീകരണം ഉണ്ടാക്കാതെ, നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന മായം അതില്ലാതെ രൂപത്തിൽ നമുക്ക് നല്ല ആഹാര സാധനങ്ങൾ ലഭ്യമാക്കണം എന്നുള്ള കാര്യം പറയാതെ, നമുക്ക് മംഗലാപുരത്തെ കോമ്പറ്റീറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ കർണാടകയോട് മത്സരിക്കാൻ കാസർഗോട്ടും പണമുള്ള ആളുകൾ മുന്നോട്ട് വരണം, ആശുപത്രികൾ പണിയണം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അതുകൊണ്ട് ഇത് കർണാടക കേരള തമ്മിലുള്ളൊരു യുദ്ധമല്ല, മംഗലാപുരം കാസർഗോഡും തമ്മിലുള്ളൊരു യുദ്ധമല്ല. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നാം തന്നെയാണ്. അതിനുള്ള ദൃഢമായ തീരുമാനവും നല്ല ഭക്ഷണ ക്രമീകരണവും നാം ജീവിതത്തിൽ കൊണ്ടുവരണം. അതിനായി നാം തയ്യാറാവണം. നമസ്കാരം. Thank you.